ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു പഴയ ഷോള് കൊണ്ട് അല്ലെങ്കിൽ പഴയ സാരി കൊണ്ട് എങ്ങനെ കഫ്താൻ കുർത്തി തയ്ക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ അത്യാവശ്യം നീളമുള്ളൊരു ഷാൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഷോള് ഇതുപോലെ നാലായിട്ട് മടക്കിയെടുക്കാം. ഫ്രണ്ട് ഭാഗം മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ മടക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കഴുത്തിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ നീളം 2 ഇഞ്ചും വീതി 4 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കൊടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ മെറ്റീരിയൽ ഒന്ന് 2 ആയിട്ട് മടക്കി നീളത്തിൽ വിരിച്ചിട്ടുണ്ട്. ഒരു സൈഡ് ബാക്ക് പോർഷൻ വരുന്ന രീതിയും ഒരു സൈഡ് ഫ്രണ്ട് പോർഷനും വരുന്ന രീതിയിലായിട്ടാണ് ഞാൻ തിരിച്ചിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെക്കിൽ നിന്നും 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് 4 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളത്തിലുമാണ് എടുത്തിരിക്കുന്നത്. ഇനി കഴുത്ത് മറിച്ചടിക്കാൻ വേണ്ടി ഇതുപോലുള്ളൊരു പീസ് തുണിയെടുക്കാം. ഇനി നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ നിവർത്തിയിട്ട് പീസിൻ്റെ നല്ല ഭാഗവും മെറ്റീരിയലിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ച് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസ് തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ മെറ്റീരിയൽ തിരിച്ചിട്ട് ഈ ചെറിയ പോർഷൻ തുണി അകത്തേക്ക് ഇട്ട് നമുക്ക് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതുപോലുള്ളൊരു കറക്റ്റ് അളവുള്ള നമ്മുടെ ടോപ്പ് എടുത്ത് ഈ തുണിയുടെ നേരെ മുകളിൽ വെച്ച് അതിൻ്റെ കൈക്കുടിയിൽ നിന്നും 1 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൻ്റെ ഷേപ്പും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മുടെ മെറ്റീരിയൽ താഴെ വരെ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ടോപ്പിൻ്റെ അതേ അളവിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഈ മെറ്റീരിയൽ നല്ല ഭാഗം നേരെ വരുന്ന രീതിയിൽ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ കൈക്കുടിയുടെ പോയിൻ്റ് വരെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കഫ്താൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഷോളാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ടാകും. സാരിയാണെങ്കിൽ ഈ ടോപ്പിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചെടുക്കണം. കഴുത്ത് ഇതുപോലെ മടക്കി അടിച്ചതിന് ശേഷം ഈ ബാക്കിയുള്ള ഈ തുണിയും കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ കൈക്കുടിയുടെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വീഡിയോ ഒക്കെ ഉള്ള ഷോളാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.